പ്രിയപ്പെട്ടവരെ, ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എന്ന് നമ്മൾ ചിന്തിക്കുന്ന തിരുവചനം ഇതാണ്, മത്തായിയുടെ സുവിശേഷം 6:21. നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെ ആയിരിക്കും നിങ്ങളുടെ ഹൃദയം. പ്രിയപ്പെട്ടവരെ, ഈ വചനം ഇന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, നിങ്ങളുടെ നിക്ഷേപം എവിടെ അവിടെ ആയിരിക്കും നിങ്ങളുടെ ഹൃദയം. പലപ്പോഴും നമുക്കറിയാം, നമ്മൾ പറയുന്ന ഒരു വേദനയാണ് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, കൊന്ത ചെല്ലാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമ്മളെ ഇച്ചിരി ആത്മീയമായിട്ട് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ധ്യാനാവസരങ്ങളിലൊക്കെ നമ്മൾ, അല്ലെ, പ്രാർത്ഥനാ കൂട്ടായ്മയിലായിരുന്ന സമയങ്ങളിലൊക്കെ നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ നമ്മൾ ഒറ്റയ്ക്കായപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, പലരുടെയും വേദനയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നിക്ഷേപം എവിടെ അവിടെയാണ് നമ്മുടെ ഹൃദയം ഇരിക്കുന്നത്. അതായത്, നമ്മൾ രണ്ടോ മൂന്നോ പേർ ഒരുമിച്ച് കൂടുമ്പോൾ അവിടെ മധ്യേ ഈശോയുണ്ട്. ആ സാന്നിധ്യത്തിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അതിശക്തമായ ഒരു കൃപ അവിടെ ഒഴുകുന്നുണ്ട്. അത് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, ചിലപ്പോൾ നമ്മുടെ ജീവിത തിരക്കും കാര്യങ്ങളുമൊക്കെ വരുമ്പോൾ പലപ്പോഴും നമ്മൾ പ്രാർത്ഥനാ ജീവിതത്തിൽ പുറകോട്ട് പോകും. അതൊരു നോർമൽ കാര്യം തന്നെയാണ്. കാരണം എല്ലാ കാര്യങ്ങളിലും ഒരുപക്ഷെ ഒരു കുടുംബനാഥനായിരിക്കാം, ഒരു കുടുംബനാഥയായിരിക്കാം. കാരണം നമ്മളുടെ കണ്ണ് എത്തേണ്ടിടത്ത് നമ്മുടെ കണ്ണുകൾ എത്തുക തന്നെ ചെയ്യണം. അപ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചില മേഖലകളിൽ ഒരു കുറവ് സംഭവിച്ചാലും ആത്മീയ കൂട്ടായ്മകളും അതുപോലെ തന്നെ വിശുദ്ധ കുർബാന, അങ്ങനെയുള്ള ആത്മീയ മേഖലകളിൽ നമുക്ക് വീണ്ടും ആ കൂട്ടായ്മ അനുഭവം ലഭിക്കുകയും പ്രാർത്ഥനാ കൃപ നിലനിൽക്കുകയും ചെയ്യും. എന്നാൽ നമ്മുടെ നിക്ഷേപം എവിടെയാണ്? പലപ്പോഴും നമുക്ക് ഇതിലേക്ക് തിരിച്ചു വരാൻ പറ്റാത്തതിൻ്റെ കാരണം, നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമ്മൾ ലോക വ്യക്തികൾ, വസ്തുക്കൾ, ഇതിലേക്ക് നമ്മുടെ നിക്ഷേപം പോവുകയും പിന്നീട് പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ച് യാതൊരു ബോധ്യമില്ലാത്തൊരവസ്ഥ ഉണ്ടാകാറുണ്ട്. കാരണം പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴും നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ എന്തിനെ ആഗ്രഹിക്കുന്നോ അതായിരിക്കും നമ്മുടെ ഹൃദയത്തിൽ. ഇപ്പോൾ ഒരു ഭവനം മേടിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ എവിടെ പോയാലും ഭവനം മേടിക്കണമെന്ന ചിന്തയായിരിക്കാം. അല്ലെങ്കിൽ ഒരു കാറ് വാങ്ങണമെന്നുള്ള ചിന്തയിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് എത്ര പ്രാർത്ഥിക്കാനിരുന്നാലും കാറിനെക്കുറിച്ചുള്ള ചിന്തയെ വരികയുള്ളൂ. കാരണം ദൈവത്തെക്കുറിച്ച് ആലോചനയോ ചിന്തയോ നമ്മുടെ ഹൃദയത്തിലില്ലാത്ത പക്ഷം ദൈവത്തെക്കുറിച്ചുള്ള ചിന്ത വരത്തില്ല. എന്നാൽ പല സഹനങ്ങളും നമ്മളെ അതിലേക്ക് അടുപ്പിക്കുന്നു, പല ഞെരുക്കങ്ങളും നമ്മൾ അതിലേക്ക് അടുപ്പിക്കുന്നു, പല വീഴ്ചകളും നമ്മളെ അതിലേക്ക് അടുപ്പിക്കുന്നു. പ്രിയ ദൈവവൈദലെ, വീഴ്ചയിലൂടെയും സഹനത്തിലൂടെയും സങ്കടത്തിലൂടെയും അല്ല ദൈവത്തെ കാണേണ്ടത്. നമ്മൾ സമൃദ്ധിയിലായിരിക്കുമ്പോഴും നമ്മൾ ദൈവത്തോട് ചേർന്നിരിക്കണം, നമ്മൾ സങ്കടത്തിലായിരിക്കുമ്പോഴും നമ്മൾ ദൈവത്തോട് ചേർന്നിരിക്കണം. ഒരു പ്രതിസന്ധിയുടെ നടുവിൽ മാത്രം ദൈവത്തെ വിളിക്കുന്നൊരു ദൈവവൈദലായി രൂപപ്പെടാതെ ഏത് കാലഘട്ടത്തിലും ദൈവത്തോട് ചേർന്നിരുന്ന്, ദൈവത്തിൽ നിക്ഷേപിച്ച് നമ്മുടെ ഹൃദയവും മനസ്സും ഇംഗിതവും ആഗ്രഹവും ഇഷ്ടവും നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ദൈവത്തിൽ നിക്ഷേപിച്ച് പോകുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയം ദൈവത്തിലാകും. അവിടെയായിരിക്കും നമ്മുടെ നിക്ഷേപം. നമ്മുടെ പദ്ധതികൾ പൂമലി ഫലമണിയുന്നത്, നമ്മുടെ നിയോഗങ്ങൾ കതിരിടുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ വലിയ ബോധ്യം ഹൃദയത്തിൽ നമുക്ക് അഭിഷേകമായി കാത്തു സൂക്ഷിക്കാം. പരിശുദ്ധാത്മാവ് എല്ലാവരെയും സഹായിക്കട്ടെ. നിത്യപിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ.